പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളോടൊപ്പമായിരുന്നു കൊണ്ട് നമ്മളെ നിരന്തരം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവോസ് തിരുവനായി ഞങ്ങളുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും ഞങ്ങളെ സൃഷ്ടിച്ച് അങ്ങയുടെ ജീവശ്വാസം നൽകി എല്ലാ സൃഷ്ടികളുടെയും പിതാവായ ദൈവമേ, അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ സ്വർഗം വിട്ടിറങ്ങി ഞങ്ങളിൽ ഒരുവനായി ഇല്ലായ്മയുടെയും കഷ്ടപ്പാടുകളുടെയും അസമത്വങ്ങളുടെയും മധ്യേ ഞങ്ങളിലൊരുവനായി ജീവിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വയം ശൂന്യനായി ഒരു ചെറിയ അപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളുടെ മധ്യേ വസിക്കുന്ന ഈശോയെ, പരിശുദ്ധ കുർബാനയായി ഞങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന ദിവ്യകാരുണ്യനാഥ, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ഈ പാവന നിമിഷങ്ങളിൽ അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുവാൻ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. തായ്തണ്ടിനോട് ശാഖ ചേർന്നിരിക്കുന്നത് പോലെ എപ്പോഴും അങ്ങയോട് ചേർന്നിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അവിടുത്തെ അന്വേഷിച്ചു വന്ന ജ്ഞാനികൾക്കും അവിടുത്തെ അന്വേഷിക്കാതെ ദൈവഹിതപ്രകാരം ആട്ടിടയന്മാർക്കും അങ്ങ് അനുഭവവേദ്യമാക്കിയ ആ ദൈവിക സാന്നിധ്യം ഞങ്ങളുടെ ജീവിതങ്ങളിലും എപ്പോഴും നിലനിർത്തണമേ. ഞങ്ങളുടെ സ്വപ്നങ്ങൾക്കും കണക്കുകൂട്ടുകൾക്കും ഉപരിയായി ദൈവമേ, അവിടുത്തെ നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അതിരുകളില്ലാതെ അളവുകളില്ലാതെ ഞങ്ങളെ സ്നേഹിച്ച് പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ കീഴിലാക്കി സംരക്ഷിക്കുന്നത് പോലെ ഞങ്ങളെ കാത്തു സംരക്ഷിക്കുന്ന ഞങ്ങളുടെ നല്ല അപ്പച്ച, ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. എപ്പോഴും ഞങ്ങളോടുകൂടി ആയിരിക്കുവാനായി വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഞങ്ങളുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരികയും ഞങ്ങളുടെ കൂടെ ആയിരുന്നുകൊണ്ട് നല്ല പ്രചോദനങ്ങൾ നൽകുകയും ഓരോ നിമിഷവും ഞങ്ങളെ കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെയും കാരുണ്യത്തെയും ഓർത്തുകൊണ്ട് കർത്താവായ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. പെറ്റമ്മ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ലെന്ന് അരുളി ചെയ്ത ദിവ്യനാഥ, പെറ്റമ്മയേക്കാൾ അധികമായി ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല അപ്പച്ച, അങ്ങയുടെ ദിവ്യമായ സ്നേഹം ധാരാളമായി ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ അങ്ങ് നൽകിയ വലിയ അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ദിവ്യനാഥ,
അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിയുകയും ഓരോ നിമിഷവും അങ്ങയുടെ ഉള്ളംകയിൽ ഞങ്ങളെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും നയിക്കുകയും ഞങ്ങളെ വളർത്തുകയും ഞങ്ങളുടെ തെറ്റുകൾ തിരുത്തി തരികയും ഞങ്ങളെ ഓരോ നിമിഷവും അങ്ങയുടെ ആത്മാവിനാൽ സമ്പന്നരാക്കുകയും ചെയ്ത അങ്ങയുടെ ദിവ്യമായ സ്നേഹത്തെ ഓർത്ത് കരുതലിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്നരുളി ചെയ്തുകൊണ്ട് സ്നേഹത്തിൻ്റെ പുതിയ പ്രമാണം നൽകി ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ ആഹ്വാനം ചെയ്യുന്ന ദിവ്യകാരുണ്യനാഥ, പരസ്പരം സ്നേഹിച്ചും അംഗീകരിച്ചും യഥാർത്ഥ ക്രിസ്ത്യാനികളായി ജീവിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. സ്നേഹത്തിൻ്റെ കൂദാശയായ വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം നിത്യം വസിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങളെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദിവ്യകാരുണ്യം ഞങ്ങളുടെ ആത്മീയ ഭോജനമാണെന്നുള്ള ബോധ്യം ഞങ്ങളെ ആഴപ്പെടുത്തുകയും പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ ഞങ്ങളെ നിത്യം വളർത്തുകയും ചെയ്യുന്ന അങ്ങേ അനന്ത സ്നേഹത്തെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവായ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. വഴിയും സത്യവും ജീവനുമായ ഈശോയെ അനുദിനം ഞങ്ങളെ വഴി നടത്തുന്നതിനെയും കാത്തുപരിപാലിക്കുന്നതിനെയും ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. ഞങ്ങളെ നിരന്തരം പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന നല്ലവനായ ദൈവമേ, അങ്ങയുടെ അനന്തകാര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. സ്നേഹനാഥനായ ഈശോയെ, അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് ഈ നിമിഷത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും വിളിച്ചുകൂട്ടി അവിടുത്തെ അനന്ത കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ, അവിടുന്ന് ഞങ്ങളോട് വ്യക്തിപരമായി കാണിക്കുന്ന വലിയ കാരുണ്യത്തെ ഓർത്ത്, ലോകം മുഴുവൻ അവിടുന്ന് ചൊരിയുന്ന വലിയ കൃപകളെ ഓർത്ത്, കരുണയെ ഓർത്ത്, അവിടുന്ന് വ്യക്തിപരമായും ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങളുടെ ഇടവകയും നിരന്തരം അനുഗ്രഹിക്കുന്ന അവിടുത്തെ അനന്ത കാരുണ്യത്തെ ഓർത്ത് ഞങ്ങളൊന്ന് ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. വചനം പന്നിൽ രക്ഷയേകും തിരുവചനം, സത്യവചനം നിത്യവചനം പന്നിൽ രക്ഷയേകും തിരുവചനം, ഇന്നലെയും ഇന്നും എന്നെന്നും ജീവിക്കുന്ന ദിവ്യവചനം, ഇന്നലെയും വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ശമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുവേൻ. അവൻ ഗലീല കടൽ തീരത്തുകൂടെ കടന്നു പോകുമ്പോൾ ശിമയോനെയും അവൻ്റെ സഹോദരൻ അന്ത്രിയോസിനെയും കണ്ടു. മീൻപിടുത്തക്കാരായ അവർ കടലിൽ വലയെറിയുകയായിരുന്നു. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവിൻ,
ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഉടനെ വല ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കുറച്ചു ദൂരം കൂടി പോയപ്പോൾ സെബദിയുടെ പുത്രനായ യാക്കോബിനെയും അവൻ്റെ സഹോദരൻ യോഹന്നാനെയും കണ്ടു. അവർ വഞ്ചിയിലിരുന്ന് വലയുടെ കേടുപോക്കുകയായിരുന്നു. ഉടനെ അവൻ അവരെയും വിളിച്ചു. അവർ പിതാവായ സെബദിയെ സേവകരോടൊപ്പം വള്ളത്തിൽ വിട്ട് അവനെ അനുഗമിച്ചു. അവർ കഫർനാമിലെത്തി സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. ദൈവവചനത്തിലൂടെ നമ്മളിലേക്ക് കടന്നു വന്ന നല്ല ഈശോയുടെ ആ ദിവ്യ സന്ദേശം നമുക്ക് ശ്രവിക്കാം. വചനപ്രഘോഷണത്തിനായി ശിഷ്യന്മാരെ അവിടുന്ന് തിരഞ്ഞെടുക്കുകയാണ്. മീൻ പിടിക്കുന്നവരെയും വല നെയ്യുന്നവരെയും പ്രത്യേകമായി അവിടുന്ന് തിരഞ്ഞെടുക്കുകയാണ്. ധാരാളം സമ്പന്നരും ധനാഢ്യന്മാരും വിദ്യാസമ്പന്നരുമെല്ലാം ഉണ്ടായിട്ടും ദരിദ്രരായവരെ അവിടുന്ന് പ്രത്യേകമായി പേര് ചൊല്ലി തിരഞ്ഞെടുക്കുകയാണ്. തൻ്റെ സുവിശേഷം ലോകം മുഴുവനും പ്രസംഗിക്കുവാനായി, തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ലോകം മുഴുവനും നിർവഹിക്കുവാനായി ശിഷ്യന്മാരെ അവിടുന്ന് തിരഞ്ഞെടുക്കുന്നു. ഇതുപോലെ തന്നെ നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. 2020 പ്രേക്ഷിത വർഷം ആചരിക്കുന്ന ആഘോഷിക്കുന്ന നിമിഷങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനത്തിനായി നമ്മളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. ധാരാളം വിദ്യാസമ്പന്നരും ധനാഢ്യരും അറിവുള്ളവരുമെല്ലാം ഉണ്ടായിരുന്നിട്ടും നമ്മെ ഓരോരുത്തരും എളിയവരിൽ എളിയവരായി നമ്മെ പ്രത്യേകമായി പേര് ചൊല്ലി വിളിച്ച് അവിടുത്തെ ആ ദൗത്യത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവിടുത്തെ ആ ദൗത്യം നിർവഹിക്കുന്നതിനായി നമുക്കൊരുങ്ങാം. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനായി, പ്രേക്ഷിത പ്രവർത്തനം ലോകം മുഴുവൻ എത്തിക്കുന്നതിനായി, ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുന്നതിനായി നമുക്ക് ഈ നിമിഷം ഒരുങ്ങാം. ഈശോയെ അനുഭവിച്ച് ഈശോയുടെ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയുടെ സുവിശേഷമായി നമുക്ക് ഈ നിമിഷം മാറാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരമദേവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമദേവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിരന്തരം നമ്മെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും
വഴി നടത്തുന്ന പരിശുദ്ധ പരമ ദൈവികാരുണ്യ ഈശോയ്ക്ക് ദൈവികാരുണ്യത്തിന് മുൻപിൽ ആയിരിക്കുന്ന നമുക്ക് ഈ നിമിഷങ്ങളില് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ മത്തായിയുടെ തിരുവചനം നമ്മളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, ഈ തിരുമണിക്കൂർ ആരാധനയിൽ അങ്ങയുടെ മക്കളായ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന യാചനകൾക്ക് അവിടുന്ന് ഉത്തരം തരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിരന്തരം ഞങ്ങളോട് വസിക്കുന്ന നല്ല ഈശോയെ, അവിടുത്തെ പരിപാലനം ഞങ്ങൾ അനുഭവിക്കുമ്പോൾ അവിടുത്തെ തിരുശരീരം തിരുരക്തം ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ കൂടെ വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. നല്ല ഈശോയെ, അവിടുന്ന് ലോകം മുഴുവൻ മുഴുവനോട് കരുണ കാണിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ മക്കളായ ഓരോ മനുഷ്യരെയും അവിടുന്ന് നിരന്തരം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ നല്ല ഈശോയെ, അവിടുത്തെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഈശോയുടെ കൂടെ ആയിരിക്കുവാനായിട്ട് അനുതാപത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ വഴിയിലൂടെ അവിടുന്ന് ഞങ്ങളെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായിട്ട് അവിടുന്ന് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, വിശദീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും അങ്ങയുടെ കരുണ വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ ഞെരുക്കങ്ങളിൽ കർത്താവെ അവിടുന്ന് കടന്നു വരണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. സൗഖ്യദായകനായ ഈശോയെ, പാപവിമോചകനായ ഈശോയെ അവിടുന്ന് ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ അനന്തമായ കരുണ ഞങ്ങളിലേക്ക് ഒഴുകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരെയും അവിടുന്ന് സൗഖ്യപ്പെടുത്തുന്ന സുഖപ്പെടുത്തുന്ന നല്ല ഈശോയെ, രോഗികളായി കഴിയുന്നവർ, വേദനിക്കുന്നവർ, വിഷമിക്കുന്നവർ, സങ്കടങ്ങളിൽ കഴിയുന്നവർ, നിരാശയിൽപ്പെട്ട് കഴിയുന്നവർ, വിശ്വാസത്തിൽ നകന്നു കഴിയുന്നവരെല്ലാം അവിടുത്തെ തൃപാദത്തിന് കീഴിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്വയ സഭയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ധാരാളം ദൈവവിളി ഉണ്ടാകാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അയോഗ്യരും ബലഹീനരും പാപികളുമായ ഞങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിച്ച് അവിടുത്തെ മാറോട് ചേർത്ത് പിടിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം. നല്ല ഈശോയെ, അങ്ങയുടെ സന്നിധി ഞങ്ങൾ ആയിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. അവിടുത്തെ ആത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും കൂടെ ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ വചനത്തിനനുസൃതമായി ജീവിതം നയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായി വിശദീകരിക്കപ്പെടുവാനും ഈശോയെ അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്കായിരിക്കാൻ സാധിച്ചതിന് ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ പരിശുദ്ധ കുർബാന ആശീർവാദത്തിനായിട്ട് നമുക്ക് മുട്ടുകൾ കുത്താം. Thank you.
സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ്റെ ദൈവം നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ്റെ ദൈവം ആരാധിച്ചിടാ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവവുമാ അടിയനിതാ അടിയനിതാ പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധനാ